ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല കേട്ടോ, നമ്മൾ കേക്കിൽ കണ്ടിട്ടില്ലേ ഒരുപാട് ബോൾസൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ്. അപ്പോൾ ഈ ബോൾസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം അത് വെയിറ്റ് കൊണ്ട് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ, ഏതൊക്കെ സൈസിലുള്ള ബോൾസൊക്കെ, വലിയ ബോൾസൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലിട്ട് പോവാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ബോൾസിനെ നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡിലായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ഇതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ബോൾസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വലിയ സൈസിലുള്ള ചോക്ലേറ്റ് ബോൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ ഡബിൾ ബോയിലും മെത്തേഡിൽ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റിനെ. ഇനി ഇതിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം കുറച്ച് കളർ ആഡ് ചെയ്യണം. അപ്പോൾ റെഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, റെഡ് കളർ ബോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിച്ച് പോകണത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് കളർ എങ്ങനെ മിക്സ് ചെയ്യാമെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ റെഡ് കളറ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കളർ ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് രണ്ട് ടൈപ്പായിട്ടാണ് ബോൾസിനെ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ വലിയ ബോൾസൊക്കെ വരുമ്പം അത് ഫോണ്ടനിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലത്തെ സിലിക്കണിൻ്റെ മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ സെറ്റായിട്ട് തന്നെ ചെറിയ ബോൾസും അതുപോലെ വലിയ ബോൾസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വലിയ സൈസിലുള്ള മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റിനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള മോൾഡിലാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തുള്ളതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഹോളുണ്ട്, അപ്പോൾ അതിൽ കൂടെ ലീക്കായി പോകും കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തുള്ളതിൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലുള്ള ആ ഒരു മോൾഡിനെ അതിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ആയിപ്പോവും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ക്ലോസ് ആയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ ഈ സമയത്ത് അതിൻ്റെ ഹോളിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം ഷെയ്ക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഹോളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഇത് കണ്ടോ, ക്ലോസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് വരും കേട്ടോ. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് കുറച്ച് നേരം തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടാവും, അതുപോലെ ഒരേ തിക്നെസ് തന്നെ ആയി വരും കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ചോക്ലേറ്റ്. ഇനി ഇതിനെ നമുക്ക് കൂളാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള വേറൊരു ടൈപ്പ് മോൾഡാണ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ് കേട്ടോ. ഇതും നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ സിലിക്കേണ്ടതും ഷോപ്പിലും കിട്ടുന്നുണ്ട്, ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു മാർക്കില് ഇത് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതിൽ നമുക്ക് നല്ലപോലെ കാണാം കേട്ടോ. സിലിക്കണ്ടയിൽ കണ്ണതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാം എവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ക്ലോസ് ആണ് കേട്ടോ, ഇത് കുറച്ചുകൂടി സിലിക്കണിനേക്കാളും കുറച്ചുകൂടി ടൈറ്റായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതെല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോൾ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കൂളാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ വലിയ സൈസിൽ ബോൾസ് ചെയ്യുമ്പം ഇതേപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. പിന്നെ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോൾസിനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിലൊക്കെ, കിഡ്സിൻ്റെ ടോയ്സ് ആയിട്ടുള്ള ഷോപ്പിലൊക്കെയാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുക കേട്ടോ. ഇതിൽ പല സൈസിലുള്ളതുണ്ട്, വലുത് ചെറുതൊക്കെ ആയിട്ടുള്ള പല സൈസിലുള്ള ബോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ബോൾസൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കുക കേട്ടോ, യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഫോണ്ടൻറ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ഫോണ്ടൻറ്റ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോളിലായിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫോണ്ടൻറ്റിനെ ഈ ബോളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കവർ ചെയ്യുമ്പോൾ അത് സ്റ്റിക്കായിട്ട് ഇരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ബോളിനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ളതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റണം. ഇതുപോലെ എക്സസ് ആയിട്ടുള്ളതിനെ കുറച്ച് കണ്ട് എടുത്തിട്ട് മാറ്റുക കേട്ടോ. കാരണം വെയിറ്റ് വരരുത്, ബോളിന് തീരെ വെയിറ്റ് വരരുത്. അപ്പോൾ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ കേക്ക് ഡാമേജ് ആവും. കാരണം വെയിറ്റ് ഒരുപാട് ബോൾസൊക്കെ വരുമ്പോൾ അതിന് വെയിറ്റ് താങ്ങാനുള്ള കഴിവ് ഈ ഒരു കേക്കിന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ വെയിറ്റ് കൂടാതെ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കറക്റ്റ് ആ ഒരു ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും, ബോളിൻ്റെ ഷേപ്പിന് തന്നെ കേട്ടോ. ഇപ്പോൾ ഇവിടെ രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ബോൾസ് ആണെങ്കിലും നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ കഴിയും കേട്ടോ. ഫോണ്ടൻറ്റൊക്കെ ആയിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. ഇനി അടുത്ത മെത്തേഡായിട്ട് ഞാനിവിടെ ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് സി എം സിയും അതുപോലെ കോൺഫ്ലോറും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നല്ല നീറ്റായിട്ടുണ്ട്, നല്ല ഷേപ്പിൽ തന്നെ നമുക്കൊരു ബോളിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിലും ബോൾസിന് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരുപാട് വലിയ സൈസിലുള്ളത് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ബോൾസ്, ഗോൾഡൻ കളറിൽ, സിൽവർ കളറിൽ, അതുപോലെ പല കളേഴ്സിലൊക്കെ ബോൾസിനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഹാൻഡ് എന്താ പറയുക, ഒരു സ്റ്റിക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാനും ഈസി ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പിലായിട്ട് ബോൾസ് ചെയ്യണത് കാണിച്ചു. അപ്പോൾ ബോൾസിനെ കവർ ചെയ്തിട്ട് ഫോണ്ടൻ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്ത ബോൾസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വലിയ സൈസിലുള്ള ബോളൊക്കെ കേക്കിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഇതുപോലെ വെയിറ്റ്ലെസ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫോണ്ടൻ്റ് നമുക്കൊരു ഒരു ഏകദേശം ഒരു സൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വെയിറ്റ് കൂടിപ്പോവും. ഇപ്പോൾ ഇത് പല സൈസിലായിട്ടുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയ സൈസായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ സൈസ് ചോക്ലേറ്റിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോണ്ടൻ്റ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റിക്കിലുള്ള ബോൾസ് വാങ്ങിച്ചാൽ മതി. ഇനി നമുക്ക് നേരത്തെ ചോക്ലേറ്റ് ആക്കി വെച്ചിട്ടുള്ള സെറ്റ് ആവാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതൊന്നും ഈ മോൾഡിൽ നിന്ന് മാറ്റി നോക്കാം. അപ്പോൾ സിൽക്കൻ്റെ മോൾഡ് ഇതുപോലെ അൺമോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കൂളായിട്ട് നല്ല കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മോൾഡിൽ നിന്ന് മാറ്റുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ഭാഗം പതുക്കെ മാറ്റിയതിൻ്റെ ശേഷം താഴെ ഭാഗത്തെ മോൾഡിനും കൂടി മാറ്റി. അപ്പോൾ ഇതാ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടോപ്പ് ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് അതിന് ആ പൊട്ടിയ ഭാഗം കേക്കിലേക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഈ ഒരു ലൈനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ലൈനിനെ നമുക്ക് നൈഫ് വെച്ചിട്ടൊന്ന് എന്താ പറയുക, ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡിൽ വെച്ചിട്ടുള്ളത് നോക്കാം കേട്ടോ. ഇതും തന്നെ ഈ ഒരു ക്ലിപ്പ് പോലെയാണ് കേട്ടോ. അത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റ് നമുക്ക് ആ ബോള് ഷേപ്പൊന്നും പോവാതെ കിട്ടിയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അതങ്ങനെ കാണണമൊന്നുമില്ല, അത് കുഴപ്പമില്ല. അപ്പം സിൽക്കൻ്റെ മോൾഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് യൂസ് ചെയ്യണതാണ് കേട്ടോ. ചെറുതായിട്ടൊരു മാർക്കാണ് വന്നിട്ടുള്ളത്, അത് പൊട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ ചെറിയൊരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ട് സൈസിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്, വലിയ ബോള് സിലിക്കൻ്റെയിലും ചെറിയ ബോള് പ്ലാസ്റ്റിക്കിൻ്റെയിലും. ഇപ്പോൾ ഇതാ അതെല്ലാം കൂടി ഞാനൊരു കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടത്. ഇപ്പോൾ നമ്മളിത് ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തതുകൊണ്ട് വെയിറ്റിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അത് സൈഡിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബോൾസ് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലോ. കാരണം ഓവർ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സൈഡിൽ വെച്ചിട്ട് കേക്ക് ഫ്ലോപ്പായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ബോൾസാണ് വെച്ച് കൊടുക്കേണ്ടത്. വെയിറ്റ് കൂടുതലുള്ള ബോൾസ് ആണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഫോണ്ടൻറ്റിൻ്റെ ഒക്കെ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് വീഴും. അപ്പോൾ അതിൻ്റെ കൂടെ ആ കേക്കിൻ്റെ ഭാഗം കൂടി താഴത്തേക്ക് വരും കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ചെരിയും, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ ഈ വലിയ ബോൾസൊക്കെ കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ബോൾസിനെ കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വലിയ ബോൾസൊക്കെ ചെറുതിൽ എന്താ പറയുക, ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെറിയ ബോൾസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റും നമുക്കിതിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ബോൾസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ കറക്റ്റ് കളറ് കിട്ടണമെന്നില്ല. ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പിന്നെ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായി പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബോൾസിനെ കവർ ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ, ഫോണ്ടൻറ്റ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പറഞ്ഞിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും ഇതുപോലെ ഓർഡറൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.